സിനിമയിലെ നായകന്മാർ ജീവിതത്തിൽ വില്ലന്മാരാണോ? നായകനും നായനും കൂടിയിട്ട് ഉള്ള അഡ്ജസ്റ്റ്മെന്റിൽ ഇത് പണ്ട് നടക്കാറുണ്ട്. ദിലീപിന്റെ പ്രശ്നത്തോടു കൂടിയാണ് ഈ പ്രശ്നങ്ങൾ രൂപം കൊള്ളുന്നത്. അത്രയും വർഷം താമസിച്ചിട്ട് നായിക സ്ഥാനം കൊടുക്കാതെ ആയപ്പോൾ അവനെതിരെ കേസ് കൊടുത്തു. ഇതിന്റെ ഉദാഹരണമാണ് നമ്മുടെ വിജയ് ബാബു. ഷൈൻ ടോ മയക്കുമരുന്ന് കേസിൽ പ്രതിയായിട്ട് അവനെ ജയിലിൽ കടന്നാളാണ്. അപ്പോൾ ഇത് അവൻ തന്നെ പറയുന്നത് ഞങ്ങൾ മയക്കുമരുന്ന് കഴിയും മദ്യം കഴിച്ചിട്ടാണ് 90% ആളുകൾ വരുന്ന സിനിമാ മേഖലയിലുള്ളവർ തന്നെ പറയുന്നു. ചാൻസ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരാദ്യം ഓഡിഷന് പങ്കെടുപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു രീതിയിലുള്ള സംസാരം കാര്യങ്ങൾ. എൻ്റെ ഫ്രണ്ട്സിനും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അമ്മേനെ വിളിച്ചിട്ട് ചോദിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തന്നെ ഇതിന് ഒഴിവെട്ടി കൊടുത്തിട്ട് തന്നെ അത് എൻ്റെ വാതിൽ ഞാൻ തുറന്നു കൊടുത്താലല്ലേ എൻ്റെ മുറിയിലേക്ക് കയറാൻ പറ്റുള്ളൂ. എൻ്റെ മോള് ഒരു ആർട്ടിസ്റ്റാണ്. നമ്മളൊക്കെ ചെറു ബാലധാരയപ്പോൾ കൊണ്ടുപോയി കൊണ്ടുനടക്കണേ. നമ്മൾ സെറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ പല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെയാണ്. അതായത് സ്റ്റാസിൻ്റെ കൂടെ വേറെ ഭക്ഷണം, താഴെയുള്ള ആൾക്കാർക്ക് വേറെ ഭക്ഷണം. ഇതിലെ കൂടെ ഏകോപനം എല്ലാ കാര്യങ്ങളൊക്കെ വരാൻ പറ്റിയാൽ വളരെ നല്ല കാര്യമാണ്. ഹായ്, ഞാൻ ആമിന സലീം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. സിനിമയിലെ നായകന്മാർ ജീവിതത്തിൽ വില്ലന്മാരാണോ? കഥാപാത്രങ്ങളില്ലാതെ ഒരു കഥ ഹേമ കമ്മിറ്റി പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. നായകന്മാർ വിചാരിക്കാതെ അങ്ങനെയൊന്നും നടക്കത്തുമില്ല. അതേപോലെ ഇപ്പോഴത്തെ തന്നെ ഇതിന് ഒഴിവെട്ടി കൊടുത്തിട്ട് തന്നെയാണ്. അതായത് എൻ്റെ വാതിൽ ഞാൻ തുറന്നു കൊടുത്താലല്ലേ എൻ്റെ മുറിയിലേക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ അല്ലാണ്ട് എൻ്റെ മുറിയിലേക്ക് മുട്ടി എന്നും പറഞ്ഞുകൊണ്ട് എനിക്കറിയാതെ എൻ്റെ മുറിയിൽ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ആരം ഒന്ന് മുട്ടണേ, അത് എൻ്റെ സമൂഹത്തോട് ഇട്ടാണ് ഒന്ന് മുട്ടണേ. പിന്നെ എൻ്റെ മുട്ടി ഇനി എന്താ പറയുക, എൻ്റെ ഫോണല്ലേ ഇരിക്കണം, കയ്യിൽ ഫോണുണ്ട്. ഇവർ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഞാൻ അഭിനയിക്കാൻ പോകും അല്ലെങ്കിൽ എൻ്റെ മോൾ അഭിനയിക്കാൻ പോകുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ വേണം, അതാണ് മര്യാദ. അല്ലെങ്കിൽ എൻ്റെ സഹോദരി വേണം. ഇത് ഞാൻ കയറുപുരിയാണ് വിട്ടുകൊണ്ട് എനിക്ക് പണം മാത്രം മതി, എൻ്റെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ പ്രസക്തി മാത്രം മതി എന്ന് പറഞ്ഞ കാര്യം നടക്കും. ഇപ്പം ഞാൻ വേണ്ട ഇവിടെ അപകടം ഉണ്ടായി, 3 പെൺകുട്ടികളും മരിച്ചു നമ്മുടെ ഹൈവേയിൽ അല്ലേ. അല്ലേ, അവരാരായിരുന്നു? കേരളത്തിൻ്റെ 2 പെൺകുട്ടികളിൽ മരിച്ചത്, 2 മറ്റേ കേരള റണ്ണപ്പ കിട്ടിയ 2 പേര് മരിച്ചില്ല ആക്സിഡൻറ്റിൽ. കാറ് ഫോളോ ചെയ്ത് മരത്തിൽ വെച്ചെന്ന് ഇടിച്ച്. അവരുടെ അമ്മ വിളിച്ച് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടികൾ പറഞ്ഞു ഞങ്ങൾ ഷൂട്ടിങ്ങിലാണ്, ഞങ്ങൾ ഇറങ്ങുന്നുള്ളൂ, ഞങ്ങൾ വരാൻ വൈകും. എൻ്റെ ഈ 3 പേര് അവരുടെ കുടുംബത്തെ ആൾക്കാരില്ലേ, അവർ പെൺകുട്ടികളല്ലേ. സിനിമ മേഖലകളിൽ ചെല്ലുമ്പോൾ ഇവരുടെ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനും കീഴ്പ്പെടുത്തി എന്തിനും തയ്യാറായി കൊണ്ട് ഇത് എല്ലാം കഴിഞ്ഞിട്ട് എന്നെ ഉപദ്രവിച്ചു, അദ്ദേഹമാണ് എന്നെ ചതിച്ചു. ഇതൊന്നുമല്ല, ഞാനും ഇതിനകത്ത് അറിഞ്ഞ് ചെയ്യുന്ന കുറേ തെറ്റുകളുണ്ട്. പിന്നീട് ഞാൻ ചെയ്തില്ല, എല്ലാം അദ്ദേഹത്തിൻ്റെ പേരിലാണ് എന്ന് കെട്ടി ചമയ്ക്കാൻ അല്ലെങ്കിൽ കെട്ടി വെച്ച് വെക്കാനായിട്ട് ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പില്ല. നായകനും നായനും കൂടിയിട്ട് ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇത് പണ്ട് നടക്കാറുണ്ട്. ഇന്നത് പ്രസ് ചെയ്തിട്ടുള്ള ഒരു ബലാത്കാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഇത്രയും പ്രശ്നം. ദിലീപിൻ്റെ പ്രശ്നത്തോടു കൂടിയാണ് ഈ പ്രശ്നങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പോഴാണ് ഈ സംഘടനയും ഇവരുടെ സംഘടനയും വിമൻ സംഘടനയും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ആ പണ്ട് കാലഘട്ടത്തിൽ ഇതുണ്ട് ഇല്ല എന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അതിപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പുറത്തു വന്നതുകൊണ്ട് അത് വളരെ വിവാദമായി പോയി എന്ന് മാത്രം. അതായത് വേറെ അതിൽ വേറെ ഇതൊന്നുമില്ല. ഇത് സിനിമാ ലോകത്ത് ഇന്നലെ ഷൈൻ ടോ മയക്കുമരുന്ന് കേസിൽ പ്രതിയായിട്ട് അവനെ ജയിലിൽ കടന്നാളാണ്. അവൻ ഇന്നലെ ഇവിടുത്തെ ഹോട്ടലിൽ വെച്ച് ഇൻ്റർവ്യൂ ചെയ്ത പത്രക്കാരെ അവൻ ചൂടായി. എന്താ കാരണം വെച്ചാൽ അവൻ പറഞ്ഞു ഞങ്ങൾ മദ്യപിക്കും മയക്കുമരുന്ന് അത് 90% നടന്മാർ ചെയ്യുന്ന കാര്യമാണ്. അതിപ്പോൾ പറഞ്ഞപ്പോൾ ന്യൂസ് പറയുന്ന ന്യൂസുകാരെ ആക്രമിക്കാനുള്ള പോകുമ്പോൾ അവൻ്റെ കൂട്ടുകാരെ അവനെ പിടിച്ച് ഇതിൽ കൊണ്ടുപോയി. അപ്പോൾ ഇത് അവൻ തന്നെ പറയുന്നത് ഞങ്ങൾ മയക്കുമരുന്ന് കഴിയും മദ്യം കഴിച്ചിട്ടാണ് 90% ആളുകൾ വരുന്ന സിനിമാ മേഖലയിലുള്ളവർ തന്നെ പറയുന്നു. അപ്പോൾ അതിൽ വലിയ വിരോധാവസ്ഥയായി തോന്നുന്നില്ല. പിന്നെ സ്ത്രീകളുടെ കാര്യമാണ്, ഇപ്പോൾ കുറച്ച് സ്ത്രീകളും മദ്യപിക്കുന്ന ഒരു കൂട്ടത്തിൽ വന്നു ചേർന്നത്. നിങ്ങളൊന്നും ചെയ്യണ്ട, ഇവിടെ ആ സരിതാരിയിലായിട്ടുള്ള ബാർ, കടവന്ത്ര ബാർ, ഏത് ബാറിൽ കയറിയാലും പുരുഷന്മാരുടെ 100% പുരുഷന്മാരുണ്ടെങ്കിൽ ഒരു 30% സ്ത്രീകൾ അവിടെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ടാവും. ഞാൻ മദ്യപിക്കുന്നതുകൊണ്ട് ഈ ബാറുകളിലൊക്കെ പോണത് അപ്പോൾ ഞാൻ എല്ലാവർക്കും കാണാറുണ്ട്. അപ്പോൾ അത് ഇനിയൊരു വലിയൊരു വിവാദ വിഷയമാക്കി ഈ സിനിമാ മേഖലേനെ തകർക്കേണ്ട കാര്യമില്ല എന്ന്. കാരണം ഇത് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നത് പിന്നെ 4 വർഷം 5 വർഷം താ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അതുപോലെ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന കാര്യമാണ് നല്ല കാര്യം. ഇപ്പോൾ 3-4 വർഷം താമസിച്ച്
അത് കഴിഞ്ഞ് അവരായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനെതിരെ ഫോസ്കോ കൊടുക്കുക. അതൊരു സ്ത്രീയുടെ അതങ്ങനെ അത് പ്രവണത കൂടി വന്നു. അതെന്തുകൊണ്ടാണ്? ഇവർക്ക് കൂടുതലും സുരക്ഷ കിട്ടുമെന്നുള്ള, ഭരണഘടനാ പ്രകാരം സുരക്ഷ കിട്ടുമെന്നുള്ള ഒരു വ്യഗ്രത ഇതിലുണ്ട്. അപ്പോൾ കൂടുതൽ സ്ത്രീകൾ ഇതിലേക്ക് ഇറങ്ങി പണം സമ്പാദിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവരെ ഉപയോഗപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് വേണ്ട. അത് ആ ഇതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ വിജയ് ബാബു. വിജയ് ബാബുവിൻ്റെ അപ്പം അത്രയും വർഷം താമസിച്ചിട്ട് അത്രയും വർഷം ആ കുട്ടി താമസിച്ചു. അവർക്ക് ഒരു ഇതിൽ സിനിമാ നടിയാകാനായിട്ടില്ല, അവർ പല ഫലങ്ങളിൽ അഭിനയിച്ചു. ഒരു നായിക സ്ഥാനം കൊടുക്കാതെ ആയപ്പോൾ അവനെതിരെ കേസ് കൊടുത്തു. അത്തരം പ്രവണത അവരിലുണ്ട്, എല്ലാ സ്ത്രീകളിലുണ്ട്, കാരണം ഈ ഫീൽഡിലേക്ക് വരുന്നവർ. അപ്പം അതും കൂടി കണക്കിലെടുക്കണം. പുരുഷപീഡനവും നടക്കുന്നുണ്ട്, അതാരും ശ്രദ്ധിക്കുന്നില്ല. ഈ സ്ത്രീകൾ അല്ലെങ്കിൽ നായികമാർ വിചാരിക്കാതെ ഇങ്ങനെ ഒരു കാര്യം നടക്കത്തില്ല എന്ന് ചേട്ടൻ പറഞ്ഞില്ലേ? അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട്? റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഇതിപ്പോൾ വരാൻ കാരണം ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് ഈ വിമൻസ് സംഘടന ഉണ്ടാവുന്നത്, ഈ പ്രശ്നങ്ങളിൽ ബന്ധപ്പെടുന്നത്. അത് ഒരു നല്ല പ്രവണത തന്നെയായിരുന്നു. പിന്നീട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്ത്രീകൾ സ്ത്രീകൾക്ക് തന്നെ എതിരായിട്ടുള്ള ഒരു ഇത് കൂടെ കൂടിയും വന്നോട്ടും ഇതൊരു കൂട്ടിക്കുഴച്ചിലായി മാറി. അപ്പോൾ ഒരാൾ ദേഷ്യമുള്ള ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തി അവരെയും കൂടി ഇതിൽ പ്രതിയാക്കാം എന്നുള്ള നേരത്തിൽ കുറേ ആളുകൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ലവരായ കുറേ സിനിമാക്കാരുണ്ട് ഇതിൽ. എനിക്ക് ഞാൻ ഒരു പുസ്തകം വിൽക്കുന്ന ആളായാലും എനിക്ക് പലവരായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ നല്ലവരായി ചെറിയ ചെറിയ ഇതിനോട് ഇപ്പോൾ ജീവനം ചെയ്യുന്ന ചെറിയ ചെറിയ ഇഷ്ടംപോലെ ആളുകളെ എനിക്കറിയാം. അവരുടെ ഉപജീവനം കൂടി ഇതോടുകൂടി ഇല്ലാതാവുന്ന രൂപത്തിൽ സിനിമ പോയാലും തകർക്കുന്നത്, പിന്നെ തെറ്റ് ജീവൻ ശിക്ഷിക്കപ്പെടും, അതില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഈ പ്രവണത നല്ലതല്ല, അതിനൊരു സംഘടന നിലത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം. അത് ആ അഭിപ്രായത്തോട് എനിക്ക് നല്ല യോജിപ്പ് തന്നെയാണ്, അതിൽ തെറ്റൊന്നുമില്ല. സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ മോശപ്പെട്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പോൾ ഓഡിഷനും കാര്യങ്ങളിലൊക്കെ പോകുമ്പം അവരോട് ചാൻസ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആദ്യം ഓഡിഷന് പങ്കെടുപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു രീതിയിലുള്ള സംസാരം കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവാറുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനായാലും ഓഡീഷനും കാര്യങ്ങളൊക്കെ ഞാനും പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മൂവിയിൽ ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. വീട്ടുകാരെ വിളിച്ചിട്ട് അമ്മേനെ വിളിച്ചിട്ട് ചോദിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മോശമായ കാര്യമാണത്. അതായത് ഒരുപാട് കലയോട് ഇഷ്ടമുള്ള രീതിയിൽ പുറത്തേക്ക് വരുന്നതാണ് അവർ. അപ്പോൾ അവരുടെ ആ ഒരു രീതിയിലുള്ള പെരുമാറ്റം തീർച്ചയായിട്ടും മോശമുള്ള കാര്യമാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്? നടക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. എല്ലാവരും അല്ല, എന്നാലും ഒട്ടുമിക്ക ഇതിലും നടക്കുന്നുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നായകന്മാരെന്നേ പറഞ്ഞിട്ടുള്ളൂ, ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും തോന്നുന്നുണ്ടോ ഏതെങ്കിലും നടന്മാരെ? ഏതെങ്കിലും നടന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ പേഴ്സണലായിട്ട് അറിയില്ല. അവരുടെ ജീവിത രീതിയും കാര്യങ്ങളും നമുക്കറിയില്ല. ഇപ്പോൾ പുറത്ത് വരുന്ന കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുള്ളൂ. അവരുടെ യഥാർത്ഥ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവരായിട്ട് നമ്മൾ നേരിട്ട് മിംഗിളേസ്. മേ ബി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ നായകന്മാരുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടൻ്റെ പേര് വന്നാൽ അത് കേൾക്കുമ്പോൾ പ്രതികരണം എങ്ങനെയായിരിക്കും? ഇഷ്ടപ്പെട്ട നടൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിഷമം ഉണ്ടാവും, കാരണം നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളായിരിക്കുമല്ലോ. അതായത് അയാളുടെ കലയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, അല്ലാതെ നമുക്ക് പേഴ്സണലായിട്ടൊന്നും അറിയില്ല. അപ്പോൾ അയാളുടെ കലയെ നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് അയ്യോ അയാൾ ഇങ്ങനത്തെ ഒരാളായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവല്ലോ. സ്ത്രീകൾ വിചാരിക്കാതെ ഇത് നടക്കത്തുമില്ല, കുറേ നാൾക്ക് ശേഷമാണ് ഇത് പൊങ്ങി വരുന്നത്. കുറേ നാളത്തിന് ശേഷമാണ് പൊങ്ങി വരുന്നത്, അത് ആ സമയത്ത് അവർ പ്രതികരിക്കണം. ഇപ്പോൾ അവർക്കറിയാം, അതായത് ആ ചോദിക്കുന്ന സമയത്ത് പ്രതികരിക്കണം, അല്ലാതെ അവസരം തരാമെന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പം ക്ലിക്കാവാതെ വരുമ്പോഴൊക്കെ ആയിരിക്കും അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പ്രതികരിക്കണം. ചേട്ടാ, നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ന്യൂസിലൊക്കെ ഒരുപാട് വാർത്തകൾ കണ്ടിട്ടുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇതിപ്പോൾ കുറച്ച് ആളുകളായിട്ട് ഇത് 2017 കൊടുത്തിരിക്കുന്ന സംഭവമാണ്. ഇത് ഇത്രയും വൈകിച്ച തന്നെ വളരെ ഇതാണ്, കാരണം ഇൻഡസ്ട്രിയിൽ പല ആൾക്കാരും ഇങ്ങനെ ഇതിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനെതിരായിട്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം, കാരണം ഇത് പൂഴ്ത്തി വയ്ക്കേണ്ട സംഭവമല്ല. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ബാധിക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാം ബാധിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ മോള് ഒരു ആർട്ടിസ്റ്റാണ്, അവരൊക്കെ ഉള്ള നമ്മളൊക്കെ ചെറു ബാലധാരയപ്പോൾ കൊണ്ടുനടക്കണേ. അപ്പോൾ നമ്മൾ സെറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ പല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെയാണ്, അതായത് സ്റ്റാഫിൻ്റെ കൂടെ വേറെ ഭക്ഷണം, താഴെയുള്ള ആൾക്കാർക്ക് വേറെ ഭക്ഷണം. ഇതൊക്കെ പണ്ട് കാലം പോലെ നമ്മൾ കേൾക്കുന്ന അസീസ് സാറിൻ്റെ കാലം പോലെ കേൾക്കുന്നുണ്ട്, ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഏകോപനം എല്ലാ കാര്യങ്ങളൊക്കെ വരാൻ പറ്റിയാൽ വളരെ നല്ല കാര്യമാണത്. ഇതുപോലുള്ള കാര്യങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാണോ? ഇല്ല, അത് എല്ലാ ഇൻഡസ്ട്രിയിലെ പോലെ തന്നെ എല്ലാത്തിലും ഉണ്ട്. ഇവൊക്കെ മുതലാക്കൽ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ ആൾക്കാരെ എല്ലാവരും നിലനിൽപ്പിന് വേണ്ടി നിൽക്കാല്ലേ.
അപ്പോൾ എങ്ങനെയും ചാൻസ് കിട്ടാൻ വേണ്ടി ആൾക്കാരൊക്കെ പല രീതികൾ പോകുന്നു, അത് മുതലാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊന്നും പുറത്തു വരുന്നില്ല, അതാണ് എൻ്റെ കാര്യം. ഈ സ്ത്രീകൾ വിചാരിക്കാതെ ഇങ്ങനെ ഒരു കാര്യം നടക്കുമോ? കുറേ നാൾക്ക് ശേഷം പൊങ്ങി വരിക. അല്ല, ഇത് സ്ത്രീകൾ വിചാരിക്കാതെ ഒന്നും നടക്കില്ല. ഇപ്പം നമ്മളൊരു തന്നെ ഒരു പടത്തിൻ്റെ സെറ്റിന് വേണ്ടി പോയപ്പോൾ, അന്ന് എൻ്റെ മോള് കുട്ടിയാണ്, അപ്പോൾ ആ പടത്തിൽ അഭിനയിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അതായത് ഞങ്ങൾ താമസിച്ചിരുന്ന തലശ്ശേരിയിൽ ഗോകുലം പാർക്കിൻ്റെ ഹോട്ടലിലായിരുന്നു. അവിടെ താമസിച്ചപ്പോൾ രാത്രി ആയപ്പോൾ മുട്ട് കേട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടിയുടെ ഞങ്ങളെവിടെ പോകും, ഞാൻ കൂടെ പോകാറുണ്ട്, എവിടെ പോകണം ഞാൻ കൂടെ പോകാറുണ്ട്. അപ്പോൾ അന്ന് ആ കുട്ടിയുടെ അച്ഛൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കുട്ടിയും ആ ആൺകുട്ടിയും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രാത്രി തട്ടുകേട്ട് ഉറങ്ങിയിട്ടില്ലാന്ന് പറഞ്ഞവർ. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ എപ്പോഴും നമ്മളെപ്പോഴും കൂടെ പോവുക, ആണുങ്ങളെപ്പോഴും കൂടെ പോവുക, വലുതാവണമെങ്കിൽ നമ്മളെപ്പോഴും കൂടെ പോവുക. അതൊക്കെ നമ്മളെല്ലാ മേഖലമാരി തന്നെ എല്ലാ കാര്യങ്ങളും നോക്കണം. പിന്നെ ഇതൊക്കെ തുനിഞ്ഞിറങ്ങുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ ഈ താല്പര്യങ്ങളുണ്ടെങ്കിൽ മുമ്പോട്ട് പോവാം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ. എന്നാലിപ്പോൾ പൊതുവേ ഒരു ശുദ്ധികലശം, പൊതുവേ ആ ദിലീപിൻ്റെ കേസിനൊക്കെ ശേഷം കുറേയൊക്കെ ഒരു ശുദ്ധികലശം എല്ലായിടത്തും വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ അത് വരാണെങ്കിൽ എല്ലാവർക്കും നല്ലതാണ്, പുതിയ ആൾക്കാരൊക്കെ കടന്നു വരാം, കുഴപ്പമില്ലാണ്ടൊക്കെ പോവാം. അതുപോലെ ഈ നായകന്മാരുടെ പേരെടുത്തു പറഞ്ഞിട്ടില്ല, ചേട്ടൻ അങ്ങനെ ഏതെങ്കിലും നായകന്മാരെ തോന്നുന്നുണ്ടോ? അല്ല, അത് നമ്മൾ പറയുന്നത് ശരിയല്ല. കാരണം പ്രമുഖരെന്നാണല്ലോ പറയണത്, പ്രമുഖരായിട്ട് തന്നെ ഇരിക്കട്ടെ. ഏതെങ്കിലും കാരണവശാൽ ഇതൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിൽ, പക്ഷെ അതൊക്കെ പുറത്തു വരാൻ വന്നാൽ അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പുറത്ത് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള നമ്മളെല്ലാവരും ആവശ്യമൊന്നും വരില്ല. കാരണം ഇനി സംഭവിച്ചു സംഭവിച്ചു, ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് ശരിയായ നല്ല കാര്യം. കാരണം ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് രംഗത്ത് വരുന്നുണ്ട്, എല്ലാവർക്കും നല്ല കുടുംബങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, കഴിവുള്ള ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ ഒരു വേദി ഒരുക്കണമെങ്കിൽ ഇതല്ലേ വഴിയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇനിയെങ്കിലും ഇതൊക്കെ ശരിയായ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനിയെങ്കിലും എല്ലാവരും നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമുള്ളത്.